ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കല്യാണക്കായനല്ലോ. അതിന് കുട്ടിയാക്കും ഞമ്മക്കൊക്കെ തുണി കുപ്പായി എടുക്കട്ടെ, അച്ചാട് പോവുകയാണേ. അപ്പം എല്ലാ പ്രാവശ്യം കീശേരി തന്നെ എടുക്കല്ലേ? അപ്പം ഇന്ന് കൊണ്ടോട്ടിന്ന് അടാക്കാൻ നല്ലൊരു കൊണ്ടോട്ടിക്കാട് വിട്ടു വേണ്ടി. അങ്ങനെ പോണ വൈമലാണ് ഈ ഒരു കട കണ്ടത്. കുട്ടികളെ തുണികുപ്പായി മാത്രം ഈ ഒരു കടയിലുള്ളത് വരുന്ന. ഇനിയിപ്പൊ അവിടെ നിന്ന് കേറി വെക്കട്ടെ, ഒൽക്കുള്ള അവിടെ നിന്ന് കിട്ടിയാൽ ബാക്കി നോക്കിയാ മതിയല്ലോ. ഇവിടെ ഷർട്ടുകളും ടീഷർട്ടുകളൊക്കെ അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. പാൻറ്റുകളൊക്കെ കുറവാണ്. അങ്ങനെ ഓൽക്ക് രണ്ടാൾക്കുള്ള കുപ്പായും ബനീനൊക്കെ അവിടെ നിന്ന് കിട്ടിക്കണെങ്കിൽ പാൻറ്റൊക്കെ ഇനി കൊണ്ടോട്ടിന്ന് എടുക്കാൻ വെച്ചാൽ കൊണ്ടോട്ടിക്കാണ്ട് വിട്ടിക്കണേ. ഈ റോഡ് പണി ഉള്ളതുകൊണ്ട് വണ്ടിയൊക്കെ കണ്ട മാതിരി പോകാനും കഴിയൂല. ആക്കും പോലെ ഇങ്ങനെ എഴുന്നള്ളി പോകാനേ കഴിയുള്ളൂ. ഇനി വണ്ടിയിലൊക്കെ എണ്ണ അടിച്ചിട്ടെ നമ്മളിങ്ങനെ ചോറും ചാറും തിന്നാൽ മാതിരി ഇടക്കൊക്കെ ഇതിനും വേണം വെള്ളം കൊടുക്കുക, എന്നാലേ ഇപ്പം മുന്നോട്ടാണ് പോവുള്ളൂ. കൊണ്ടോട്ടി പ്രീതിക്കാണ് നമ്മൾ പോകുന്നതേ. 3 മണിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കൂടിക്കണ. പുറത്തിറങ്ങിയപ്പോഴപ്പം നേരം പോയതൊക്കെ അറിഞ്ഞത് ആകെ ഇറ്റായിണേ. ഇങ്ങനത്തെ ഓരോന്നിൻ്റെ ഉള്ളിക്കാണ് കയറിയ പിന്നെ സമയമൊന്നും വല്ലാതെ നോക്കൂലേ. വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇടക്കിടക്ക് വാച്ചിലൊന്ന് നോക്കാൻ ഞാനൊരു ഇടങ്ങാറാണ്. അങ്ങനെ പയ്യനെ നേരെ പുറത്തന്നൊക്കെ എന്താ ബഡ്ജറ്റ് ഉണ്ട്, എന്നാൽ അതിലൊന്ന് കയറി വെക്കുക എന്നരുത്. എൻ്റെ മുന്നിൽ തന്നെ കുറേ നല്ല രസമുള്ളൊക്കെ വെച്ചാണ്, അതും കണ്ടാ കയറിയത്. എവിടെ അവിടെ എത്തിയപ്പോൾ അവിടെയും വലിയ ചുരുക്കുള്ളതൊന്നും തോന്നണില്ലേ.
അങ്ങനെ അപ്പം അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ രണ്ടാമത്തെ കടയിൽ കയറിയിട്ട് നമുക്കുള്ള ചുരിദാർ ഇങ്ങോട്ട് ശരിയായി കിട്ടണില്ലേ. പിന്നെ കുട്ടികൾ ഇങ്ങനെ വാച്ച് കാണാൻ വാച്ച് കാണാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ നേരെ ഇപ്പുറത്തു തന്നെ ഉണ്ട് വാച്ചും കടന്ന്. അതിലും കയറിയാട്ട് ഓർക്കുള്ള വാച്ചൊക്കെ അവിടെ വാങ്ങി കൊടുത്ത് വാങ്ങുമ്പോൾ തന്നെ നല്ല നോക്കി വാങ്ങിയാൽ എന്നും ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് നല്ല ഇങ്ങനെ നോക്കിയായിട്ട് ഓരോന്നിൻ്റെ വിലയൊക്കെ ചോദിക്കുകയാണ്. ഏത് നല്ല വാങ്ങിയിട്ടെത്താൻ രണ്ടു ദിവസം ഉണ്ടാവും നല്ലവർക്ക്. മൂന്നാമത്തെ ദിവസം വള്ളത്ത് മുക്കിയായിട്ട് കേടത്തില്ല ഇക്കാര്യം. മുമ്പൊക്കെ ഞമ്മക്കൊക്കെ ഓരോ സാധനം കിട്ടിയാൽ ഒന്നും രണ്ടും കൊല്ലം ഞമ്മൾ കൊണ്ടെടുക്കും. ഇപ്പോൾ ഒന്നും രണ്ടും കൊല്ലം പോയിട്ട് ഒന്നും രണ്ടും മാസം തന്നെ ഇല്ല. രണ്ടാമത്തെ ദിവസം കേടെത്തുന്ന കോലാ മക്കള്. അങ്ങനെ ഇപ്പോൾ വാച്ചൊക്കെ വാങ്ങിയായിട്ട് അവിടെ നിന്ന് പോരുമ്പോഴാണ് ഓല് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ ഓഫർ ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കിയാണ്ട് പൊയ്ക്കോളി പറഞ്ഞിട്ട് നോട്ടീസ് നമ്മളെ മുന്നേക്കാട് നീട്ടി തന്നതേ. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ പലതരം ഓഫറുകൾ കണ്ടിരുന്ന. പിന്നെ അതൊക്കെ ഒന്ന് പോയി വാങ്ങാമെന്നും കരുതി കുറച്ച് നേരം അവിടെയും കറങ്ങി. ഇതിൻ്റെ ഉള്ളിൽ ഈ കുട്ടികളെയും കൊണ്ട് പോകുന്ന കുട്ടികൾ കാണാൻ വലിയൊരു പെട്ടിയും വലിച്ച് പോയിരുന്നു. ഏത് രണ്ട് സാധനം വാങ്ങാനും വേണം പെട്ടി എടുത്ത് പോയിരുന്നു. എനിക്കാണെങ്കിലും അത് കാണുമ്പോൾ തന്നെ ഒരു വെറിയാവും. ഹൈറ്റെക്ക് ഇപ്പോൾ സാധനം വാങ്ങണ തിരക്കല്ലേ. ആ വണ്ടി എന്തിങ്ങനെ കൊണ്ടുപോവാ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുമ്പോൾ പിന്നെ ആ ചെറിയ കൊട്ടിയെടുത്താൾ പോവല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല. പിന്നെ തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കൺ അതുകൊണ്ട് അമർത്തിയ ചളി.